ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്നെ നമസ്കാരം ഞാൻ അമൃതാജേഷ് നിങ്ങളുടെ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് കേട്ടോ ഞാൻ അത് കൂടാതെ ഒരു അധ്യാപികയാണ് ചെറിയൊരു എഴുത്തുകാരി കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളോടൊപ്പം എനിക്ക് എൻ്റെ ചെറിയ ചിന്തകൾ പങ്കുവെക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം നമുക്കറിയാം അന്ന് വുഹാനിൽ നിന്ന് വന്ന ഈ കൊറോണ എന്ന മഹാമാരി ഇപ്പോഴും നമ്മൾ വിട്ടാകുന്നു പോയിട്ടില്ല എന്നുള്ള സത്യമാണല്ലേ നമ്മൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് അല്ലേ കൂട്ടുകാരായി നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല മുതിർന്നവർക്കാണെങ്കിൽ മുഖാവരണം വെച്ചെങ്കിലും പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാം അല്ലേ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കേ പോകാൻ പറ്റുള്ളൂ അല്ലേ അതിനപ്പുറമൊന്നും പോകാനായിട്ട് സാധിക്കില്ല നമുക്കറിയാം ഈ അനന്തമായ പ്രകൃതിയിൽ കളിക്കാൻ പറ്റാതെ ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് വളരെയധികം ശ്വാസം മുട്ടുന്നുണ്ടാവും അല്ലേ കുട്ടികളായി നിങ്ങൾ എപ്പോഴെങ്കിലും ഒതുങ്ങിയിരിക്കാറുണ്ടോ ഇല്ലയോ ഒന്ന് എടുത്ത് കൂട്ടുകാരൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം ടി വി കണ്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെയൊക്കെ ഓടി നടന്നും ചാടിയൊക്കെ നടന്ന കുട്ടികൾക്ക് ഈ നാല് ചുവലുകൾക്കുള്ളിൽ ചെരുത്തിയപ്പോൾ അവർക്ക് വളരെയധികം ശ്വാസം മുട്ടുന്നുണ്ട് വളരെയധികം വലിയ സത്യമാണ് അതിനേക്കാൾ വലിയ വിഷമം എന്താ നമുക്ക് വിദ്യാലയത്തിൽ പോകാനായിട്ട് സാധിക്കുന്നില്ല കൂട്ടുകാരൊത്ത് കളിക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് നിമിഷങ്ങളുണ്ട് നമുക്കവിടെ അല്ലേ ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു സൗഹൃദങ്ങൾ മാത്രമാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ല അതിനപ്പുറം നമുക്ക് നഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കറിയൂ എന്താണ് നമ്മളൊരു വിദ്യാലയത്തിലേക്ക് പഠിക്കാൻ പോകുന്നതല്ലേ അതായത് ഒരു കുഞ്ഞു പക്ഷി മുട്ടയുടെ തോട് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വന്ന് വന്ന് അപ്പം തന്നെ പറക്കാൻ പറ്റുമോ ഇല്ല അത് എന്താ ചെയ്യില്ല അച്ഛനമ്മമാരിങ്ങനെ കൂടിൻ്റെ മുകളിൽ ഇങ്ങനെ വട്ടം ചുറ്റി പറക്കുന്നത് നോക്കി നിൽക്കും ആ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അവർക്കുള്ളൊരു ഭാഗത്ത് വിശ്വാസം വരാം അങ്ങനെ പറക്കാൻ പറ്റൂലേ അതിൻ്റെ ഒപ്പം അവരോട് ഒരു ആഗ്രഹം വരും എനിക്ക് പറക്കണം എന്നുള്ളൊരു ആഗ്രഹം വരും അങ്ങനെ അവര് അമ്മയെയും അച്ഛനെയും നോക്കി ഇങ്ങനെ ഇരിക്കും അങ്ങനെ കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞ് അവര് പറക്കമുറ്റാറാകുമ്പോൾ അമ്മ എന്ത് ചെയ്യും ആ അവരെ കൂടുതൽ വെളിയിലേക്ക് വിടും അപ്പോൾ അവര് വളരെ ഉത്സാഹത്തോട് കൂടി അല്ലേ അച്ഛനും അമ്മയും പറക്കു നോക്കണ്ട ഒരു ആത്മവിശ്വാസത്തോടെ പറക്കാനായിട്ട് തുടങ്ങും അങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും കുടുംബമാകുന്ന കൂട്ടിൽ നിന്നും വിദ്യാലയമാകുന്ന ആകാശത്തിലേക്ക് നിങ്ങളും പറഞ്ഞത് അല്ലേ അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി അവരുമായി ഒരുപാട് നിമിഷങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് നഷ്ടങ്ങളാണ് എന്താ ഞാൻ അന്യ മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് അല്ലേ കൂട്ടുകാരത്ത് നമ്മൾ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ എല്ലാ കൂട്ടുകാരും ഒരുപോലെ സമ്പത്തുള്ളവരായിരിക്കും ചിലർ വളരെ തീരയില്ലാത്തവരായിരിക്കും ചിലർ കുറച്ച് സമ്പന്നതയുള്ളതായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ തീരില്ലാത്തവരെ എന്താ പറയുക ആടാ എൻ്റെ കയ്യിൽ പെൻസിലില്ലാട്ടോ അപ്പം നീ എടുത്തോ എന്ന് നമ്മൾ പറയും അതൊരു മൂല്യമാണ് നമ്മുടെ എന്താണ് അനുതാപം എന്നാണ് പറയും സഹതാപം ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു മറുവശമാണ് സഹതാപ് മാത്രം നമുക്ക് പോരാ എന്താ സഹതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാ സഹതാപം എന്ന് പറഞ്ഞാൽ അയ്യോ അവന് പെൻസിലില്ലല്ലോ എന്തൊരു ചെയ്യ അയ്യോ കഷ്ടാ കഷ്ടം അത്രേ ഉള്ളൂ അതിനപ്പുറം നമ്മൾ ചിന്തിക്കില്ല അല്ല അതിനപ്പുറം നിന്ന് ചിന്തിച്ചുകൊണ്ട് ആ നീ എൻ്റെ പാനെടുത്തോ എനിക്ക് രണ്ട് പാനെൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നീ എൻ്റെ ഒരു പെൻസിൽ എടുത്തോ എൻ്റെ കയ്യിൽ രണ്ട് പെൻസിലുണ്ട് ഇങ്ങനെയാണ് നമ്മൾ അനുഭവ അനുതാപം വളരുന്നത് അതുകൂടാതെ വിനയം അല്ലേ പിന്നെ അത് താഴ്മയോടെ സംസാരിക്കാനായിട്ട് സ്നേഹം അധ്യാപകരോടുള്ള ബഹുമാനം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ് വിദ്യാലയത്തിൽ നിന്നാണ് വിദ്യാലയത്തിലെ അനുഭവങ്ങളിൽ നിന്നാണ് ഇതൊക്കെ നമുക്ക് തീരാൻ നഷ്ടമാണ് ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ വർഷം ഈ വർഷവും ഓൺലൈൻ ക്ലാസ്സായി അല്ല അപ്പോൾ അതിന് മുന്നത്തെ വർഷം ഞാൻ വർക്ക് ചെയ്തിരുന്നു ഏഴാം ക്ലാസ്സിലെ ഞാൻ ഏഴാം ക്ലാസ്സാണ് പഠിപ്പിക്കാൻ പോരുന്നത് കേട്ടോ അവിടെ നമ്മൾ ഒരു പീരീഡ് കഴിഞ്ഞ് ഇന്റർവെല്ല് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകും അപ്പോൾ അവിടെ എന്താ സംഭവിക്കുകയെന്നു വച്ചാൽ ഇൻറ്റർവെല് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇൻറ്റർവെല് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കിട്ടി ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു അടുത്ത കഴിഞ്ഞ് ഇവിടെ പി ടി വില ആയിരിക്കും ചിലപ്പോൾ എങ്കിലും അത് കഴിഞ്ഞ് ഞാൻ പുസ്തകം കൊണ്ട് ചെല്ലു വരെ വിശേഷം പറഞ്ഞത് ഇതുണ്ടാവില്ലേ ഇങ്ങനെ സ്വകാര്യം പറ സോറോ സോറോ പറഞ്ഞ് സ്വകാര്യമോ സോറോ പറഞ്ഞ ഒക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ പുസ്തകം കൊണ്ട് ചെല്ലുവാണ് അവരൊക്കെ എഴുന്നേറ്റു ഗുഡ് മോർണിംഗ് ടീച്ചറൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പുസ്തകമെടുത്ത് ആ ക്ലാസ്സ് ഞാനെങ്ങാനും ബോർഡ് എഴു ബോർഡിലേക്ക് എഴുതാൻ തിരിഞ്ഞു വീണ്ടും തുടങ്ങി സംസാരം അപ്പോൾ ഞാൻ ചോദിക്കും എൻ്റെ മക്കളെ നിങ്ങളുടെ വിശേഷം പറഞ്ഞ് തീർന്നില്ലേ നിങ്ങളിപ്പോൾ നിന്ന് സ്കൂളിലേക്ക് വന്നിട്ട് ഒരു രണ്ട് മണിക്കൂറിന് മേലെങ്കിലും ആയി ഉണ്ടാവില്ലെന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഒരു ചിരിക്കും എന്നിട്ടും വിശേഷം പറയും അതുകൂടാതെ മറ്റൊരു ഏർപ്പാടുണ്ട് അതെന്താണെന്നറിയോ ഈ ഡെസ്കിൻ്റെ അടിയിൽ കൂടെ മെസ്സേജ് നിങ്ങളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കും അങ്ങനെ കുറേ മെസ്സേജ് ഞാൻ പിടിച്ചിട്ടുണ്ട് അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ അവിടെ എത്തും പേരെഴുതി ലെറ്റർ ബോക്സിൽ നിന്ന് ലെറ്റർ പോകുന്നത് പോലെ ഇങ്ങനെ സന്ദേശങ്ങൾ പോകും അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ടാവും അല്ലേ വളരെ സന്തോഷം തോന്നുന്നുണ്ടാവും അല്ലേ പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് എന്നോർത്ത് കൊണ്ടൊരു സങ്കടമുണ്ട് അപ്പോൾ എന്താ ആ സങ്കടം നമ്മൾ മറന്നേ പറ്റൂല്ലേ ഇനി വരുന്ന കാലത്തെയും നമ്മൾ സ്വാഗതം ചെയ്തേ പറ്റൂ ഈ സാഹചര്യം അങ്ങനെയാണ് നമ്മൾ നമുക്കായിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ ജാഗ്രത കൈവിടാതെ ആ മാസ്ക് ധരിക്കുക കൈ കഴുകുക കൊറോണയെ ചെറുത്ത് നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ എല്ലാവരുടെ ഒപ്പം നിന്നുകൊണ്ട് ചെറുത്ത് നിൽക്കാനേ സാധിക്കുള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം നമുക്കറിയാം നമ്മളിങ്ങനെ ഈ തീരാനഷ്ടത്തെ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഒരു ശുഭാപ്തി വിശ്വാസം വേണം വിശ്വാസം എങ്ങനെയാണ് നമ്മൾ വിശ്വാസം എടുക്കേണ്ടത് ഈ കാലവും കടന്നു പോകും എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അല്ലേ ഈ കാലവും കടന്നു പോകും ഒരു രാത്രി വന്നാൽ രാത്രി മാത്രമാണോ അല്ല കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പകരും വരും കറുപ്പുണ്ടെങ്കിലേ എന്തിന് ഭംഗിയുള്ളൂ വെളുപ്പിന് ഭംഗിയുള്ളൂ അല്ലേ നമ്മൾ പറയും കറുപ്പും വെളുപ്പും നല്ല കോമ്പിനേഷനാണ് അപ്പം എന്താ കറുപ്പുണ്ടെങ്കിലേ വെളുപ്പുള്ളൂ പിന്നെ മറ്റൊരു ഇതിൽ പറയുകയാണെങ്കിൽ എന്താ എപ്പോഴും നമുക്ക് വിജയം മാത്രം കിട്ടിയാൽ ശരിയാകുമോ ഇല്ല അല്ലേ എപ്പോഴും വിജയം മാത്രം ശരിയാവില്ല വിജയത്തിൻ്റെ രുചി മാത്രം നമുക്കറിഞ്ഞാൽ അതിൻ്റെ മാധുര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അപ്പം നമ്മൾ എന്തു അറിയണം പരാജയത്തിന്റെ കയ്പ്പ്രുചിയും അറിഞ്ഞാൽ മാത്രമേ വിജയത്തിന്റെ മാധുര്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ പരാജയമില്ലെങ്കിൽ നമുക്ക് വിജയത്തിനുമ്പോൾ വലിയ വലിയ ഒന്നും കല്പിക്കില്ല അല്ലേ ഇനി ഒരു കഥ പറയാട്ടോ ഒരു മഞ്ഞുതുള്ളി മഞ്ഞുതുള്ളി എന്ന് പറഞ്ഞാൽ വളരെ ഭാവനമായ മഞ്ഞുതുള്ളി എങ്ങനെയാണ് വൈരക്കല്ല് പോലെയാണ് അല്ലെ ഹിമബിന്ദു മഞ്ഞുതുള്ളി നിഹാര ബിന്ദു അങ്ങനെ ഒരുപാട് പേര് ഇവിടെ മഞ്ഞുതുള്ളി ഉണ്ട് അല്ലെ സുന്ദരക്കുട്ടപ്പനാണ് മഞ്ഞുതുള്ളി അതെ ഇവിടെ നിന്നാണ് വരുന്നത് പർവ്വതത്തിൽ നിന്നുമാണ് ഒഴുകി വരുന്നത് അല്ലേ പർവ്വതത്തിൽ നിന്നും ഒഴുകി മലമടക്കുകളിലൂടെ ഒഴുകി എവിടെ എത്തും അരുവിയിലെത്തും അരുവിയിൽ എങ്ങോട്ട് പോകും പുഴയിലേക്ക് പോകും പുഴയിലൂടെ ഒഴുകി 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 അത് സമുദ്രത്തിലേക്ക് എത്തിച്ചേരും അത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും അല്ലെ നിഗൂഢതയിലേക്ക് പറയും ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതവും അങ്ങനെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അതെല്ലേ നമ്മൾ കഥയെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ഒരു മഞ്ഞുതുള്ളി ഇങ്ങനെ പർവ്വതത്തിൽ നിന്നും ഒഴുകി ഒഴുകി അവിടുത്തെ മലമടക്കുകളിലൂടെ ഒഴുകി വരുമ്പോൾ കുറേ പുൽനാമ്പുകൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ പുൽക്കോടിത്തുമ്പിനെത്തോന്നി ചെറിയ കൗതുകം തോന്നി അങ്ങനെ പുൽക്കോടിത്തുമ്പ് ആദ്യമായിട്ട് ആരോട് കൂട്ടുകൂടി ഈ പുൽക്കോടിത്തുമ്പിനോട് കൂട്ടുകൂടി അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഒഴുകി വന്നപ്പോൾ ഈ അരിവീടടുത്ത് എന്ത് കണ്ടു കുറച്ച് പൂക്കൾ കണ്ടു അപ്പോൾ കുറച്ച് ആ പൂക്കളിനോടും കൂട്ടുകൂടി പൂക്കളിനോട് കൂട്ടിക്കൂടി കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം മഞ്ഞളോടൊപ്പം ആരുണ്ട് ഇതിനിടെ ഒക്കെ എന്തുണ്ടായിരിക്കും കുറേ ഉണ്ടായിരിക്കും മിനിസമാർന്ന വെള്ളാരങ്കല്ലി ഉണ്ടായിരിക്കും അല്ലേ അപ്പം അങ്ങനെ ആ ഒരു മഞ്ഞുതുള്ളി തുള്ളി പർവ്വതത്തിൽ നിന്നും ഒഴുകി വന്ന് ഈ അരുവി എത്തുന്നത് വരെയുള്ള ഒഴുക്കിനിടയിൽ ധാരാളം ആർക്ക് കിട്ടിയിട്ടുണ്ട് മഞ്ഞു കിട്ടിയിട്ടുണ്ട് അല്ലേ അങ്ങനെ പുഴയിലേക്ക് ച കുതിക്കാൻ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അരികത്ത് എന്ത് കൊണ്ടും ചെലിക്കുണ്ട് വേണ്ടു അപ്പം മഞ്ഞുതുള്ളി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഓ ഇത് ആ കറുത്തിരിക്കുന്നുണ്ടല്ലോ ഇതിൽ ഞാൻ ചാടണോ അല്ലെങ്കിൽ ഇതിൽ ഞാൻ ചാടാതെ പുഴയിലേക്ക് കുതിക്കാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗം എനിക്കുണ്ടോ എന്നിങ്ങനെ മഞ്ഞുള്ളി ചുറ്റും വീക്ഷിക്കാൻ കേട്ടോ ചുറ്റും ഞാൻ നോക്കിയപ്പോൾ മഞ്ഞുള്ളി എന്ത് കണ്ടു ഒരു വെള്ളിപ്പടർപ്പ് കണ്ടു അപ്പോൾ ആ മഞ്ഞുതുള്ളി വിചാരിച്ചു ഞാൻ ആ വള്ളിപ്പടർപ്പിലേക്ക് ചാടി പിന്നീട് പുഴയിലേക്ക് ചാടിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ മഞ്ഞ തുള്ളി വിചാരിച്ചു ഏയ് വേണ്ട ഞാൻ നോക്കട്ടെ എന്നാണ് കറുത്തിരിക്കുന്നത് ഇതിൽ ഞാൻ ചാടിയാലോ അറിയാട്ടോ അത് അഴുക്കാണ് അഴുക്കാന്ന് പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ട് അത് ചിന്തിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് ചിന്തി ചിന്തിച്ച് വന്നപ്പോ മഞ്ഞ തുള്ളി എന്താ വിചാരിച്ചെന്നറിയോ എന്തായിരുന്നു ചാടി നോക്കാം അല്ല ഇതുവരെ അങ്ങനത്തെ ഒന്നും കണ്ടില്ല ഒന്ന് ചാടി നോക്കാം പിന്നെ ഒന്നും ചിന്തിച്ചില്ല ചാട്ടമായിരുന്നു ചെടികളിക്കുണ്ടിലേക്ക് ബ്ലൂം ചാടി മുങ്ങിനി വറന്നപ്പോ എന്തായിന്നറിയോ ഈ വൈരക്കല്ല് പോലെ വെളുത്തിരുന്ന സുന്ദരക്കുട്ടപ്പനായ മഞ്ഞ തുള്ളി വെറും കറുത്ത് കരിക്കട്ട പോലെയായി അത് നേരെ എങ്ങോട്ട് പതിച്ചു പുഴയിലേക്ക് പതിച്ചു പുഴയിലേക്ക് പതിച്ചപ്പോൾ ഈ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളവും ഈ മഞ്ഞുതുള്ളിയിലെ അഴുക്ക് കലർന്ന് ചെറുതായി ഒന്ന് കലങ്ങി അപ്പൊ പുഴയ്ക്ക് ദേഷ്യം വന്നു പുഴ മഞ്ഞളിയോട് ചോദിക്കുകയാണ് നീ എന്ത് പണിയാണ് കാണിച്ചത് ഞങ്ങൾ ഇത്രയും വളരെ പാവനമായി ഒഴുകിയിരുന്ന ഈ സമയത്ത് നീ എന്താ ഈ കറുപ്പ് ഈ അഴുക്കും കൊണ്ടുവന്നിരിക്കുന്നത് മഞ്ഞു പറഞ്ഞു അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്ന് അപ്പൊ മഞ്ഞുളി പറഞ്ഞു ആ സാറല്ലേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കുറച്ചല്ലേ അത് നമ്മളെ ഒഴുക്കിനിടയില് പൊക്കോളൂ നീ എങ്ങനെ ഈ നിറായത് എന്ന് ചോദിച്ചു അപ്പോൾ മഞ്ഞൾ പറഞ്ഞു ഞാനും നിങ്ങളുടെ പോലെ വളരെ സുന്ദര കുട്ടപ്പനായിട്ടാണ് അവിടെ വീട്ടിൽ നിന്ന് വന്നത് പർവ്വതത്തിൽ നിന്ന് ഒഴുകി വന്നത് പക്ഷേ ഞാൻ അരുവിൽ എത്താറായപ്പോൾ ചെളിക്കൊണ്ട് ഞാൻ കണ്ടു ഞാൻ ചിന്തിച്ചതാണ് അതിൽ ചാടണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് അപ്പോൾ പുഴ ചോദിച്ചു അന്ന് ചിന്തിച്ചുള്ളൂ വേറെ മറങ്ങണമൊന്നും നോക്കിയില്ലേ ചോദിച്ചു ആ അപ്പോൾ മഞ്ഞുളിപ്പൻ ആ മറങ്ങണമൊക്കെ ഞാൻ നോക്കി അവിടെ ഒരു വഴിപടർപ്പ് കണ്ടു അല്ലാതെയും വേണമെങ്കിൽ വരാമായിരുന്നു പക്ഷേ ഞാൻ ആ ചെളി കുണ്ടിന് വീണാൽ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയാൻ അതിന് ചാടിയതാന്ന് പറഞ്ഞു അത് കേട്ട പുഴ പറഞ്ഞു ആ അപ്പൊ നീ ചിന്തിക്കാതെയല്ല നിന്റെ ചിന്ത പൂർണമാകാതെയാണ് നിന്റെ ശരി നീ എന്താണ് ശരിതെറ്റുകളെ അല്ല അതിന് വിശകലനം ചെയ്യാതെയാണ് നീ എന്ത് ചെയ്തത് ആ നീ അതിലേക്ക് ചാടിയത് നിന്റെ ചിന്ത പൂർണ്ണമാക്കിയിരുന്നു നീ കുറച്ചുകൂടി ചിന്തിച്ചു ഇത്രത്തോളം ചിന്തിച്ച നിലക്ക് ഒരു ശരിയെ തിരഞ്ഞെടുക്കായിരുന്നു അല്ലേ അപ്പോഴാണ് മഞ്ഞുള്ളിക്ക് എന്ത് മനസ്സിലായത് തൻ്റെ അമളിയെ കുറിച്ച് മനസ്സിലായത് അല്ലെ ഇതാണ് കഥ അല്ലേ മഞ്ഞത്തുള്ളിക്ക് പറ്റിയ ചെറിയൊരു അമളിയാണ് ഇത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഞാൻ ഈ കഥ പറഞ്ഞു വരാനുള്ള കാരണം ഇന്നത്തെ സമൂഹ ഇന്നത്തെ സാഹചര്യത്തിൽ നാം കുട്ടികളായ നമ്മളും എല്ലാവരും പ്രത്യേകിച്ച് കുട്ടികളായ നിങ്ങൾ പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളെയാണ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഒരു നാണയത്തിന് നാണയത്തിരിവശം എന്ന പോലെ എല്ലാത്തിനും ഉണ്ട് അല്ലെ നല്ലതും ചീത്തയുമായ കാര്യങ്ങളുണ്ട് നമ്മൾ മൊബൈൽ എപ്പോഴും നമ്മുടെ കയ്യിൽ വന്നിട്ട് നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മളൊപ്പം ഇരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അല്ലേ അവർക്ക് അവരെ കാര്യങ്ങൾക്കായിട്ട് പുറത്തു പോകേണ്ടി വരും അവരെ കടമ്പകളിൽ നിന്ന് ഒരു പോകാൻ പോകേണ്ടതായിട്ട് വരും എപ്പോഴും നമ്മുടെ ഒപ്പം പറ്റില്ല അപ്പം നമ്മളും അവരോട് സഹകരിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ വിവേചന ബുദ്ധിയെ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല അല്ലേ നമ്മളാരും ആ മഞ്ഞുതുള്ളി കഥയിലെ മഞ്ഞു തുള്ളിയായിട്ട് നമ്മളാരും മാറാൻ പാടില്ല ആ പുഴ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ ചിന്തയെ പൂർണ്ണമാക്കി ചിന്തയെ പകുതിയാക്കി ഒരിക്കലും ചെടുത്ത് ചാടരുത് ചിന്തയെ പൂർണ്ണമാക്കിയതിന് ശേഷം അതിലെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഒരു തീരുമാനം തിരഞ്ഞെടുക്കാനായിട്ട് പാടുള്ളൂ മനസ്സിലായോ അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ വിവേചന ബുദ്ധിയെ നിങ്ങൾ എപ്പോഴും മുതൽ മുതൽക്കൂട്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ പിടിക്കണം അല്ലേ നിങ്ങൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വിവേചന ബുദ്ധിയെ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും സന്നദ്ധരായിരിക്കണം എന്നാണ് പറഞ്ഞു വന്നത് അല്ലേ ഇനി നമ്മളെപ്പോഴും ഒരു പോസിറ്റീവായിട്ട് പോസിറ്റീവ് എനർജിയിൽ അയ്യോ സ്കൂളില്ലല്ലോ എനിക്ക് കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ലല്ലോ അതൊന്നുമല്ല ഈ കാലവും കടന്നു പോകുമ്പോൾ നമ്മളെപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാം അതുകൂടാതെ ഞാൻ പറയാൻ മറ്റൊരു കാര്യം നമ്മുടെ വിദ്യാലയത്തിൽ നമ്മൾ പോയിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ടീച്ചർ കുറെ നോട്ട്സ് പറയും അയ്യോ ടീച്ചറെ പതുക്കെ പറയും എൻ്റെ എഴുതി കഴിയുന്നില്ല അപ്പം നമ്മൾ നമുക്കന്ന് വളരെ ദേഷ്യമുള്ള കാര്യമായിരുന്നു അല്ലേ പക്ഷെ ഇന്ന് നമുക്കത് എന്ത് ചെയ്യാം വളരെ നല്ല കാര്യമായിട്ട് എടുക്കാം പോസിറ്റീവായിട്ട് എടുക്കാം നമുക്ക് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാം നമ്മൾ പറയാനാണ് ടീച്ചർ നോട്ട്സ് കേടും ടീച്ചർ പറയാൻ അടുത്ത സൺഡേ നിങ്ങൾ അയച്ചു തരണം കേട്ടോ ഒന്ന് പറഞ്ഞാൽ നമുക്കൊരു ദിവസം മതി അല്ലേ മെല്ലെ ഭംഗിയിൽ ഹാൻഡ് റൈറ്റിംഗ് മോശമാവാതെ മനസ്സിലാക്കി നമുക്ക് എഴുതാനായിട്ടുള്ള സാഹചര്യം ഓൺലൈൻ മാധ്യമം തരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചൂടെ അങ്ങനെ ചിന്തിക്കാം പിന്നെ കൂടാതെ നമ്മൾ മാത്സ് ചെയ്യുമ്പോൾ മാത്സ് നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പം അത് മനസ്സിലാവണമെന്നില്ല അല്ലേ ടീച്ചർ പറയുമ്പോൾ അടുത്ത കണക്ക് പറയും അങ്ങനെ ടീച്ചർക്ക് ഒരു കണക്ക് തന്നെ വെച്ചിരിക്കാൻ പറ്റുമോ ഇല്ല ടീച്ചർമാർക്കും അതിൻറ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ ടീച്ചർ ടീച്ചർമാർ അവർക്ക് അവരുടേതായ കഴിവിൽ പറ്റാവുന്ന രീതിയിൽ നമുക്ക് തരും അപ്പം നമ്മളത് പറ്റാവുന്ന രീതി ഗ്രഹിക്കുക അല്ലേ അത് ചിലവർക്ക് പറ്റില്ല ചിലർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കാറില്ലേ എനിക്കും പറ്റാറില്ല കേട്ടോ ഞാൻ മാത്സിൽ വളരെ വീക്കാണ് അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ചെയ്തിട്ടാണ് മാത്സ് പഠിക്കുന്നത് അപ്പോൾ അപ്പം അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ നല്ലൊരു അവസരമാണ് എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് റെക്കോർഡഡ് ആണ് അല്ലേ നമുക്ക് എപ്പോഴും എപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് കാണാനായിട്ട് സാധിക്കും എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ആ കണക്ക് കാണാം അല്ലേ എങ്ങനെയാണ് ചെയ്യുന്ന രീതി അല്ലേ ഓരോ ഇവൻറ്റുകളും അതിൽ നമുക്ക് നോക്കി നോക്കി കണക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ അപ്പം നമുക്ക് ഈ വിഷമങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ നമുക്കതിനെ സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വേണ്ടത് പിന്നെ നമ്മൾ ചിന്തിക്കും അയ്യോ അത് എത്ര പറഞ്ഞാലും ഇതും നമ്മുടെ വീടല്ലേ ഇത് വിദ്യാലയമൊന്നും അല്ലല്ലോ നമുക്ക് വിദ്യാലയത്തിലിരിക്കുന്ന ഒരു ഫീൽ ഇവിടെ കിട്ടുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും തീർച്ചയായിട്ടും കിട്ടും നമ്മൾ ആദ്യമായിട്ട് പഠി പഠിക്കുന്ന വിദ്യാലയം ഏതാണ് നമ്മുടെ കുടുംബമാണ് നമ്മൾ പഠിപ്പിക്കുന്ന ആരാണ് നമ്മുടെ മാതാപിതാക്കളാണ് അല്ലേ നമ്മുടെ ആദ്യത്തെ ഗുരുക്കന്മാർ ആരാണ് മാതാപിതാക്കളാണ് മാതാപിതാക്കുരു ദൈവം എന്നാണ് ആദ്യം അച്ഛനും അമ്മയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉള്ളു അല്ലേ നമ്മൾ ആദ്യമായിട്ട് കൈപിടിച്ച് പിടിച്ച് എഴുതാൻ പഠിപ്പിച്ചത് ആരാണ് നമ്മുടെ അധ്യാപകരാണ് അതായത് നമ്മുടെ മാതാപിതാക്കളാണ് അല്ലേ അപ്പം അവരെ നമ്മൾ എപ്പോഴും മനസ്സിൽ അധ്യാപകരായിട്ട് കാണുക അല്ലേ ഈ സാഹചര്യത്തിൽ കേട്ടോ ഈ സാഹചര്യം അപ്പം നമുക്ക് വളരെ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ നമുക്കത് സഹായിക്കും പിന്നെ ഞാനൊരു ഒരു അനുഭവകഥ പറയാം കേട്ടോ എൻ്റെ ഒരു അനുഭവകഥയാണ് കേട്ടോ അത് എനിക്ക് നീന്താനൊന്നും അറിയിണ്ടായിരുന്നില്ലേ അപ്പോൾ എൻ്റെ അമ്മൂമ്മ അമ്മൂമാമൂമ്മ നല്ല അത്ര വയസ്സൊന്നായിട്ടില്ല കേട്ടോ അത്രയും നല്ല എൺപത് വയസ്സൊന്നുമല്ല കേട്ടോ അത്യാവശ്യം ആരോഗ്യമുള്ളത് മുത്തശ്ശിയാണ് അപ്പോൾ എനിക്ക് നീന്താൻ അറിയില്ല അപ്പോൾ മുത്തശ്ശി ഞങ്ങൾ കുളത്തിലേക്ക് കുളിക്കാം അപ്പോൾ അലക്കാൻ പോകുമ്പോൾ മുത്തശ്ശി പറയും മുത്തശ്ശിയൊക്കെ നന്നായിട്ട് നീന്തും അപ്പം മുത്തശ്ശി പറയാനോട് നിനക്ക് നീന്താൻ അറിയില്ല ഞാൻ അയ്യോ എനിക്ക് പേടി എനിക്ക് മുട്ടോളം വെള്ളത്തിൽ വരെ നിൽക്കാനായിട്ട് വളരെയധികം പേടിയാണ് അപ്പോൾ മുത്തശ്ശി എന്ത് ചെയ്തു ഇന്ന് നിന്നെ നീന്താൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ മുത്തശ്ശി മുത്തശ്ശി നമ്മൾ കാണില്ലേ ടയർ അതൊക്കെ ഇട്ട് നീന്തിയാലോ ഒന്നും നമുക്ക് വേണ്ട നമുക്കല്ലാതെ തന്നെ പഠിക്കാം എനിക്ക് വളരെ പേടിയായിട്ടോ മുത്തശ്ശി എനി മുന്തി ഉന്തി ഉന്തി എവിടെത്തി വെള്ളത്തിലെ പകുതിയോളം എത്തിച്ചു അതിട്ടൊരു ചെറിയൊരു തട്ട് തട്ടി തന്നെ അപ്പം ഞാൻ വെള്ളത്തിലേക്ക് വീണു കേട്ടോ ഇങ്ങനെ മുങ്ങി താഴെന്ന് തുടങ്ങിയ മുത്തശ്ശിൻ്റെ കൈ ഒക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കൊരു പേടി പക്ഷേ മുത്തശ്ശി വിടണ കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി അതൊക്കെ ഞാൻ ചോദിച്ചത് ദൈവം ഞാൻ കുറേ കരഞ്ഞു അപ്പോൾ ഞാൻ വിചാരിക്കുമോ ഞാൻ കരയുമ്പോൾ ഇനി മുത്തശ്ശിനെ പിടിച്ചു ഉയർത്തിയറോ എന്ന് വെച്ചിട്ട് ഞാൻ കുറേ കരഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി കറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മുത്തശ്ശി രണ്ടും കൽപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് ഞാൻ എന്ത് ചെയ്തു എനിക്ക് നീന്തലെന്ന് അറിയില്ല കേട്ടോ ഭയങ്കര പേടിയാണ് വെള്ളത്തിന് പേടിയാണ് ആ സാഹചര്യം എനിക്ക് വളരെ വളരെ പേടിയായി അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഇത് രക്ഷപ്പെട്ടല്ലേ പറ്റുള്ളൂ എന്നെങ്കിൽ തോന്നി അപ്പൊ ഞാൻ അടിയിലത്തെ കൈ എടുത്ത് മുകളിലൊക്കെ വെച്ചു വീണ്ടും അത് ആവർത്തിച്ച് ചെറുതായിട്ടൊന്നു നീന്തി അപ്പേക്ക് വളരെയധികം സന്തോഷം തോന്നിട്ടോ നീന്താൻ പഠിച്ചു ലേ മുഴുവൻ ആയിട്ട് പഠിച്ചിട്ടില്ല നീന്താൻ ഒന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്നർത്ഥം ലേവ മുത്തശ്ശ എനിക്ക് ഇതിനെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മതൊന്നു എന്താ ആ പരിശ്രമിച്ചിടുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈ കൈകൾ നൽകി മാനുജരേ പാലിലേക്ക് അയച്ചതീശൻ കെ സി കേശവപ്പിള്ളിയുടെ വരികളാണ് കേട്ടോ അത് വളരെ ശരിയല്ലേ നമുക്ക് എന്ത് പരിശ്രമിച്ചാലും നമുക്ക് നേടാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് എന്താ വളരെ ആരോഗ്യമുള്ള മനസ്സാണ് കുട്ടികളുടേത് അല്ലേ ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സാഹചര്യത്തെയും വളരെ നല്ല രീതിയിൽ തന്നെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ എല്ലാ പ്രശ്നങ്ങളെയും അടി നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും ഞാൻ നേരുന്നു Thank you.